നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ രണ്ട് പോലീസുകാർ അറസ്റ്റിലായി. ഇതിൽ SI സാബു കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 12 മുതൽ 16 വരെയാണ് രാജ്കുമാറിനെ മർദ്ദിച്ചത് എന്നാണ് പോലീസുകാർ മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം പോലീസ് സ്റ്റേഷനിലെ പറമ്പിൽ നിന്നും കാന്താരിമുളക് പറിച്ചെടുത്ത് രാജ്കുമാറിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പുരട്ടിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. രാജ്കുമാറിനെ 4 ദിവസമാണ് ഇവർ മർദ്ദിച്ചതെന്നും 2 ദിവസം രാജ്കുമാറിനെ ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പീരുമേട്ടിൽ പോലീസ് കസ്റ്റഡിയിൽ രാജ്കുമാർ മരിച്ച സംഭവത്തിൽ രണ്ട് പോലീസുകാരെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. SI ബാബു, CPO സജീവ് ആന്റണി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്കുമാറിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചതിനാണ് ഇവരുടെ അറസ്റ്റ്. അതേസമയം അറസ്റ്റിന്റെ SI സാബു കുഴഞ്ഞു വീണതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കേസിൽ ഇന്ന് തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സൂചനയുമുണ്ട്. റിമാൻഡിലിരിക്കെ രാജ്കുമാറിനെ പോലീസ് മനുഷ്യത്വരഹിതമായി പീഡിപ്പിച്ചെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. മദ്യരഹിതരെന്ന ഉദ്യോഗസ്ഥർ സ്റ്റേഷന് പുറത്തെ തോട്ടത്തിൽ നിന്നുള്ള കാന്താരിമുളക് രാജ്കുമാറിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ തേച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ചോദ്യം ചെയ്യലിനിടെ തെറ്റായ വിവരങ്ങൾ നൽകിയതാണ് പോലീസുകാരെ പ്രകോപിപ്പിച്ചത്. 12 കസ്റ്റഡിയിലെടുത്ത ശേഷം 4 ദിവസത്തോളം രാജ്കുമാറിനെ ഉറങ്ങാൻ പോലും അനുവദിച്ചില്ല. മദ്യപിച്ചെത്തിയ പോലീസ് രാത്രിയും പുലർച്ചെയുമായിട്ടാണ് ചോദ്യം ചെയ്തിരുന്നത്. ആരോപണ വിധേയരായ പോലീസുകാരുടെ മൊഴിയെടുത്തപ്പോഴാണ് മൂന്നാം മുറയുടെ വിവരങ്ങൾ ലഭിച്ചത്. രാജ്കുമാറിനെ മർദ്ദിച്ച 12 മുതൽ 16 വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം ക്രൈംബ്രാഞ്ച് ADGP സമർപ്പിക്കും. അതേസമയം താഴെത്തട്ടിലുള്ള പോലീസുകാരെ മാത്രം കൊടുക്കുന്നുവെന്നാരോപിച്ച് ഒരു വിഭാഗം പോലീസുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.